ചേച്ചി ഇവിടെ ആളില്ലേ? ഇവിടെ ആരില്ല തോന്നട്ടോ, വെറുതെ വന്നോ. ചേട്ടോ ഇവിടെ ആളില്ല. ചേട്ടാ ചേട്ടാ, ഞങ്ങളിവിടെ എസ് ആറിന്റെ കമ്പനിന്ന് വരുന്നതാണേ. എന്താ വേണ്ടേ? കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. സാർ ഞങ്ങളേ എസ് ആർ എസ് കമ്പനിയുടെ കുറച്ച് പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നായിരുന്നു. സാറിന് സമയമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മാത്രം. സാറേ നല്ല കമ്പനിയാണ്, ഇതാ സാറൊന്ന് നോക്കാം. എന്തൊക്കെ സാധനങ്ങളുള്ളത് നോക്കട്ടെ, ഉണ്ടെങ്കിൽ മുഴുവൻ സാധനം ഞാൻ എടുത്തോളാം, എല്ലാം ഞാൻ എടുക്കാം സ്വന്തമായിട്ട്. സത്യ സാറെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഫുള്ളും പോയാലേ 500 ഫുള്ളും പോയാൽ നമുക്ക് കമ്മീഷൻ നമുക്ക് കിട്ടും. സാർ ഞങ്ങൾ എസ് ആർ എസ് കമ്പനിയുടെ ഏറ്റവും പുതിയൊരു ഉൽപ്പന്നമാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇത് നടുവേദന, അതുപോലെ ജോയിന്റിനുള്ള വേദന, അങ്ങനെയുള്ള വേദനകൾക്ക് കമ്പനി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയൊരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മുടെ ഒരു തൈലം. ഞാനൊരു കലാകാരനാ, പാട്ടുകാരനാ, എന്റെ ഒരു പാട്ട് നിങ്ങൾ കേൾക്കുവോ? കേട്ടിട്ട് മൊത്തം സാധനം ഞാൻ എടുക്കാം. ഗംഗേ ഇയാക്ക് വല്ല പ്രാന്തുവാണോ? നോർമൽ എന്തോന്ന് കണ്ടിട്ട്. നല്ല പാട്ടാണല്ലോ, കുഴപ്പമില്ലല്ലോ. സ്വാമിനാഥ പരി, ഞാൻ മുഴുവൻ സാധനം ഞാൻ എടുത്തോളൂ കേട്ടാ. പരിപാതയാകും മൊത്തം ഞാൻ എടുത്തു, എല്ലാം എടുത്ത്. മൊത്തടുത്ത സാധനം എല്ലാം എടുത്തു, എല്ലാം ഞാൻ എടുക്കണ്. ഇയാൾക്ക് മുഴുത്ത വട്ട ജീവൻ വേണം ഓടിക്കോ. സൂപ്പർവൈസർ കേട്ടോണ്ട് നിൽക്കട്ടെ. സർട്ടിഫിക്കറ്റ് പ്രൂഫ്, ആധാർ കാർഡ് ഇതെല്ലാം കൊണ്ടോ. വിപിൻ ഡിഗ്രി, ശരത് കണ്ടക്ക്. അല്ല ഇതില് വിപിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. സാറേ കഴിഞ്ഞ പ്രളയത്തിലാണ് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ചുപോയി. പിന്നെ ഉള്ളത് എന്റെ എസ് എൽ സി ബുക്കാ, അതാണെങ്കിൽ ആക്രിക്കാര് ബുക്ക് തൂക്കാൻ വന്നപ്പോ അതിന്റെ കൂട്ടത്തിലാണ് പോവുകയും ചെയ്തു. പിന്നെന്ത്? അപ്പൊ വിപിന് ഡിഗ്രി ഇല്ല, എസ് എൽ സി ബുക്കും ഇല്ല, ബയോഡാറ്റ മാത്രമേ ഉള്ളു കയ്യില്. സാറേ പിന്നെ വോട്ടർ ഐ ഡി പറ്റുമോ? അപ്പൊ ആധാർ കാർഡ് നമ്പർ ഉണ്ടോ? ചെറുതേ ചെറുതിന്റെ ആ എം ടെക്കിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സാറേ എം ടെക്കിന്റെ ഒരു പേപ്പർ എഴുതി എടുക്കാനുണ്ട്. ബയോഡാറ്റയിലെ എം ടെക് കൊടുത്തിട്ടുണ്ടല്ലോ. സാറേ അത് അക്ഷയിലെ ചേച്ചി ടൈപ്പ് ചെയ്തപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാ. എടാ ഇത് അക്ഷയിലെ ചേച്ചിന്റെ ബയോഡാറ്റ അല്ലല്ലോ, നിന്റെ അല്ലേ. നിന്റെ അടുത്ത് എസ് എൽ സി ബുക്കിന്റെ കോപ്പിയെങ്കിലും ഉണ്ടോ? എന്തായാലും രണ്ടുപേരും സെലക്ഷൻ ആണ്, ബാക്കി കാര്യങ്ങൾ സൂപ്പർവൈസർ അറിയിക്കും. നിങ്ങളിപ്പോ പുറത്തേക്ക് ഇരുന്നോ. ഞാൻ ശ്യാം, സൂപ്പർവൈസർ ആണ്. നാളെ മുതൽ ട്രെയിനിങ് തുടങ്ങും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനേജർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഒരു വീട്ടിലേക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോ വീട്ടിൽ വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാം. കസ്റ്റമർ ഒരിക്കലും വെറുപ്പിക്കരുത്, പറയുന്ന മനസ്സിലാവും അതന്നെ. അപ്പൊ ഒരിക്കലും വെറുപ്പിക്കരുത്, നമുക്ക് സൗമ്യമായ രീതിയിൽ കാര്യങ്ങൾ, കസ്റ്റമർ പല രീതിയിലാണ്, അപ്പൊ കസ്റ്റമർ വെറുപ്പിക്കരുത്, വെറുപ്പിക്കാതെ രീതിയിൽ സംസാരിക്കാം. നമ്മള് പ്രൊഡക്റ്റ് പോണം, വിറ്റഴിച്ച് പോണം, അതിനുവേണ്ടി നമ്മൾ എത്ര പരിശ്രമിക്കാൻ പറ്റുമോ അത്രയും പരിശ്രമിക്കുക. നമ്മൾ കമ്പനിയുടെ പേര് വരണം, എസ് ആർ എസ് എന്ന് പറയുന്ന കമ്പനി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിയുള്ളൂ, കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളും. അപ്പോൾ ആ ലെവലിൽ വേണം നമ്മൾ ചിന്തിക്കാനും പരിശ്രമിക്കാനും. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഒരിക്കലും മോശമാകാൻ പാടില്ല. ആ പ്രൊഡക്റ്റിൻ്റെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ വിശദമായി പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ കസ്റ്റമർ എന്താവുള്ളൂ, നമ്മൾക്ക് വരുള്ളൂ. അപ്പൊ ആ രീതിയിൽ കൈകാര്യം. ഓക്കെ ഓക്കെ. ഹലോ ചേട്ടോ, ചേച്ചി ഇവിടെ ആരില്ലേ? കേട്ടോ ചേച്ചി, കോളിംഗ് ആരാ, എന്താ കാര്യം? ഞങ്ങളേ എസ് ആർ എസിന്റെ കമ്പനീന്റെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പൊ സാർ അതൊന്ന് കേൾക്കാൻ റെഡിയാണ്? സമയമുണ്ടോ സാറിനിപ്പോ? ഇവിടെ ഒരു സാധനവും വേണ്ട, എല്ലാരും വിട്ടോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. സാറേ സാറിന്റെ ഈ പ്രഷർ കുറയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. വെറും 150 രൂപയ്ക്ക് ഒരു ചായപ്പൊടി. സാറിനോട് എടുക്കട്ടെ? ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് പട്ടികളെ. ഇയാൾക്ക് എന്താ പ്രഷർ കയറിയോ? ഇയാൾക്കൊരു ചായപ്പൊടി കൊടുത്താലും അത് കൊടുക്കുന്ന നല്ലത്. ഇറങ്ങി പോയില്ലേ താൻ? എന്താ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. അയ്യോ എന്റെ പല്ലു പോയി. ശരത്തെ
ഇതിന് വെച്ച വല്ല കപ്പയാണ്ടി കച്ചവടത്തിന് പോകുന്നല്ലേ? മുട്ട് വട്ടം മതി, എന്ത് പ്രാന്ത അല്ലേ? ഇല്ലല്ലോ, തൈലം വിറ്റാല് 10 രൂപ, ചായപ്പൊടി വിറ്റാൽ 7 രൂപ. കഷ്ടം എങ്ങനെ നമ്മൾ ജീവിക്കും? വേറെ എന്തെങ്കിലും പണിക്ക് പോവാ. അതല്ലേ നടക്കേണ്ട ഗതിയോട് വന്നല്ലോ. ഒരു ചേട്ടൻ വരുന്നുണ്ട്, നമുക്ക് ചേട്ടനോട് തേങ്ങ മറിക്കാൻ പോയാലോ. ചേട്ടാ, ഈ തേങ്ങ മറിച്ച നമുക്ക് എത്ര കൂലി കിട്ടും? ഒരു മരത്തിന് 40 രൂപ. 40 രൂപ? ആ, രണ്ടാളും പോന്നെ. ഒരു ദിവസം, ഒരു ദിവസം എത്ര? 50 മരം മറിക്കാം. ഓ, രക്ഷപ്പെട്ടു കിട്ടോ.